वंडी वंडी निन्ने पोले वैरिल निक्कुम तीयाने तेंडी नडन्नाल रंडु पेर्कुम कैयिल वरुन्नत कायाने तेंडी नडन्नाल रंडु पेर्कुम कैयिल वरुन्नत कायाने मूनु पतिट्टांडु मुंप पाडि तीर्नु पोय ओरु ओर्म मात्रमल्ल कोच्चिकार्क्क एच मेहबूब अगाले आरुम कैविडुमेन्नाण भाईयुडे पाट्टेंकिलुम कोच्चिकार्क्क इप्पोळुम मेहबूब भाईये कैविडानाविल्ल അളവില്ലാത്ത പണവും ആർഭാടങ്ങളും അട്ടിമറിച്ച കൊച്ചിയുടെ നഗരശരീരത്തിനപ്പുറത്ത് ഇപ്പോഴും പാടിത്തീരാത്ത ഒരു ജീവിതഗാനമുണ്ട് തൊള്ളതുറന്നാൽ കുക്കി വിളിക്കും പള്ളവിഷന്നാൽ തൊള്ളതുറക്കും തൊള്ളതുറന്നാൽ കൂക്കി വിളിക്കും എല്ലാ ഭാരവും ഏറ്റി നടക്കും ചെല്ലുന്നേടം തണ്ണി കുടിക്കും എല്ലാ ഭാരവും ഏറ്റി നടക്കും ചെല്ലുന്നേടം തണ്ണി കുടിക്കും പാട്ടിന്റെ തീയും നിലാവുമായി വണ്ടി മട്ടാഞ്ചേരിയുടെ നട്ടുച്ചകളെ വകയുകയാണ് ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്നും വരുന്ന സ്വരമാധുരിയിൽ മെഹബൂബ് പാടിയരഞ്ഞ വഴികൾ ചരിത്രത്തിൽ നിന്ന് വർത്തമാനത്തിലേക്കും പിന്നെ തിരിച്ചും ഇറങ്ങി നടക്കുന്ന പാട്ടോർമ്മകൾ 445 കൊല്ലം പഴക്കമുണ്ട് മട്ടാഞ്ചേരിയിലെ ഈ ജൂതത്തെരുവിന് ആ ചരിത്രവും പുരാവസ്തുവുമെല്ലാം ഇപ്പോൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നതിന്റെ തിരക്കിലാണ് ദേശം വെള്ളം കിട്ടാൻ നിനക്ക് മോഹം കഞ്ഞി കുടിക്കാൻ എനിക്ക് ദാഹം വെള്ളം കിട്ടാൻ നിനക്ക് മോഹം കഞ്ഞി കുടി തേടിയലയുന്നത് വസ്തുക്കളെയല്ല പുരാവസ്തുക്കളെയുമല്ല തെരുവിൽ ഹൃദയം ഉപേക്ഷിച്ചു പോയ പാട്ടുകാരന്റെ ഓർമ്മകളെയാണ് ഗസലിന്റെ മട്ടാഞ്ചേരി ഘരാനയിൽ കരകവിയുന്നവർക്കെല്ലാം പറയാനുള്ളത് എല്ലാവരുടെയും ഒരേ ഒരു ഭായിയെക്കുറിച്ചാണ് മലനാടിന്റെ നർത്തനം കാണണ്ടേ പുലവയും കുരവയും കേൾക്കുന്നു കൊച്ചുമാടം തുറക്കണ്ടേ പെണ്ണാളേ നാളത്തെ പൂക്കളെ കർഷക സമരവും മറ്റു രീതിയിലുള്ള സമരവും നമ്മുടെ ഫോട്ടോച്ചി ഭാഗത്താണെങ്കിൽ അസ്പിനോൾ തൊഴിലാളികൾ വിദേശ കമ്പനികൾ ഇതിനൊക്കെ ഇടയിലാണ് ഈ സംഭവം വരുന്നത് അന്ന് കൊച്ചി അങ്ങനത്തെ ഒരു പശ്ചാത്തലമായത് വിദേശ കമ്പനികളുടെ ആധിപത്യം പൊന്മുഖിൽ മാനത്ത് പൂക്കുമ്പം അന്ന് പുഞ്ചകൾ കൊയ്യുവാൻ പോകണ്ടേ മാനത്ത് പുഞ്ചകൾ പൂത്തിട്ടും കതിർ കോർത്തിട്ടും വെള്ളി മാമന പെണ്ണിനെ കണ്ടില്ല എൻ്റെ ഇളയച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് രണ്ടുപേരും ഇളയച്ഛൻ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലാണ് ഇളയച്ഛൻ താമസിക്കുന്നത് അവിടെയാണ് ഇവരുടെ ഈ സംഗീതം അവിടെ ഒരു വലിയ പാട്ടുകുട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ വളരെ കുഞ്ഞുനാൾ മുതൽ ഭായിയായിട്ട് കാണുക ഭായിയുടെ ചോരോ കല ചലനങ്ങൾ നിരീക്ഷിക്കുക എന്നുള്ളൊരു മനോഭാവം അറിയാതെ കടന്നുകൂടി അങ്ങനെ എന്നോട് പറഞ്ഞു മോൻ്റെ കൈ വിരൽ ഭയങ്കര ടോണാണ് ടോൺ അള്ളാഹു തരണം പക്ഷെ വിദ്യ ഇവിടെ നിന്ന് വേണം മോൻ പഠിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പഠിക്കുന്നത് ബോംബെ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇന്ന് ബോംബെയാ മുംബൈ ആയിട്ട് അവിടെ പോകണം ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നു കറിച്ചട്ടി ചിരട്ടയായി മുരിങ്ങാപ്പൂ പറിച്ചിട്ട് കറി വച്ച് കളിച്ചതും മറന്നുപോയി ചെറുപ്പത്തിൽ നമ്മൾ
ചെറുപ്പത്തിൽ മണ്ണുവാരി കളിക്കുന്ന പ്രായത്തിൽ പാടിത്തുടങ്ങിയിരുന്നു മെഹബൂബ്. ബാപ്പ മരിച്ചപ്പോൾ പട്ടാളക്കാരുടെ ബൂട്ട് പോളിഷ് ബോയായി. പട്ടിണി മാറ്റിയത് ഉമ്മ ഖാലാജാൻ ബൂവ കല്യാണ വീടുകളിൽ ഡോളുകൊട്ടി പാടുന്നതുകൊണ്ടും ഉമ്മ മരിച്ചപ്പോൾ ആ വഴി തന്നെയായി മകൻ്റെതും. സമ്പന്നരായ സീട്ടുമാരുടെയും ആലായുമാരുടെയും വീടുകളിലെ കല്യാണ സെറ്റുകളിൽ മെഹബൂബ് രാ ഒഴിയുവോളം പെയ്യുന്നൊരു ഖവാലിയായി. കരണിൽ തീയെരിയുന്നു തലമണ്ട എന്നിട്ട് പിന്നെ കയറുക. അന്തവും മറ്റതിരും മറ്റുടനീളം നല്ല സംഭവം. ഇത് എവിടെ ഇരുന്ന് കമ്പോസ് ചെയ്യണമെന്നൊരു മനുഷ്യനിക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ഇത് എവിടെ ഇരുന്ന ഈ മനുഷ്യർ കരളിൽ തീയെരിയുന്നു തലമണ്ട മുന്നോട്ട് നേരെ മുന്നോട്ട് പോകുന്നെന്റെ റെയിൽ വന്നു ചങ്കിടിക്കും മണി കൊട്ടി ശംഖ നീട്ടും കൊടി കാട്ടി കാളിടും വിഷപ്പിന്റെ ചൂളം വിളിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നെന്റെ റെയിൽ. മോബുമായി ചില പരിപാടികൾക്കൊക്കെ അന്വേഷിച്ച് വരണമെങ്കിൽ രാവിലെ ഇവിടെ വരണം. ഇവിടുന്ന് കുറച്ച് പുലർന്നാൽ ആള് ഏത് വഴിക്ക് പോയിന്നൊരു പിടി കിട്ടൂല. കണ്ട് രണ്ട് കണ്ണ് കണ്ട് രണ്ട് കണ്ണ് കഥകിൻ മറവിൽ നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ് കുറുനിര പറത്തണ പെണ്ണ് അപ്പൊ അതിരാവിലെ ഉള്ളി വരവിധി മെഹബൂബായി കുറച്ചാളുകളൊക്കെ ഈ മരത്തിന് ചോട്ടുണ്ടാവും. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അന്വേഷിച്ചു വന്ന അനുഭവമാണ് എനിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ മാതിരി ഒരു പരിപാടി ഉണ്ട്, അത് ശരി, അത് എവിടെയാണ് പോകാൻ, അത് ഇന്ന സ്ഥലത്ത്, ആ എന്നാൽ ഞാൻ എത്തിക്കോണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ്. പക്ഷെ ഇവിടുന്ന് പോയാൽ പിന്നെ അന്വേഷിച്ചു കിടന്നാൽ കിട്ടൂല, എവിടെയും കിട്ടില്ല, എവിടെയും കിട്ടില്ല. ജീവിത നൗകയിൽ മെഹബൂബ് പാടിയ ആദ്യ ഗാനം ഇപ്പോൾ യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കുന്നതിന്റെ കാര്യമെന്തെന്നറിയില്ല. എന്നാൽ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദക്ഷിണാമൂർത്തിയും അഭയദേവും കുഞ്ചാക്കോയും വെമ്പുവയ്യരുമെല്ലാം അടങ്ങുന്ന ജീവിത നൗക കുടുംബം മെഹബൂബിലൂടെ മറ്റൊരു മുഹമ്മദ് റഫിയെ തൊട്ടറിഞ്ഞ കാലത്തിന്റെ കഥകളാണത്. മട്ടാഞ്ചേരിയിലെ പാട്ടിൻ്റെ തട്ടിൻപുറങ്ങളെല്ലാം തുറന്നു കിടക്കുന്നത് അങ്ങനെ ഭായിയുടെ ഓരോരോ കഥകൾ പറയാനാണെന്ന് തോന്നും. കൊച്ചിയിൽ ഞാൻ ചോദിക്കുന്നത്, കൊച്ചിയിൽ കുറേ അവശിഷ്ട മനുഷ്യരിലൂടെ അല്ലാതെ പുതിയൊരു തലമുറ മെഹബൂബിനെ ഓർക്കണമെന്നോ അത്തരത്തിലുള്ള ഗായകരെ ഓർക്കാനോ സന്നദ്ധമാണോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ താങ്കൾ ഈ സമീപകാലത്ത് ജീവിക്കുന്ന ഒരാൾ? അങ്ങനെ ഓർക്കാത്തതിന് പ്രധാന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മെഹബൂബിനെ കുറിച്ചിട്ട് പറയേണ്ട വ്യക്തികളും അതിനെപ്പറ്റി എഴുതേണ്ട വ്യക്തികളൊന്നും വേണ്ടത്ര രീതിയിൽ ചരിത്രത്തിനോട് വിശ്വാസ്യത പുലർത്താത്തതുകൊണ്ടാണ്. നമ്മുടെ ചരിത്രം എപ്പോഴും പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുകയും പറയേണ്ട കാര്യങ്ങൾ നിർണായകമായ മുഹൂർത്തത്തിൽ മൗനം അവലംബിക്കുകയും ചെയ്യുമ്പോൾ ചരിത്രത്തിന് വിശ്വാസ്യത നഷ്ടപ്പെട്ടു. കുനു ചില്ലിക്കോടി കാട്ടി വിളിക്കും കുടമുല്ല മുത്തു കാട്ടിച്ചിരിക്കും കുനു ചില്ലിക്കോടി കാട്ടി വിളിക്കും കുടമുല്ല മുത്തു കാട്ടിച്ചിരിക്കും കുണുങ്ങി കുണുങ്ങി കുഞ്ചു കുഴഞ്ഞാടി കുണുങ്ങി കുണുങ്ങി കുഞ്ചു കുഴഞ്ഞാടി പിണങ്ങിയും ഇണങ്ങിയും മനസ്സിനെ കൊടുക്കും കണ്ട് രണ്ട് കണ്ണ് കണ്ട് രണ്ട് കണ്ണ് കഥകിൻ മറവിൽ നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ് കുറുനിര പരത്തണ പെണ്ണ് കണ്ട് രണ്ട് കണ്ണ് കണ്ട് രണ്ട് കണ്ണ് കണ്ട് രണ്ട് കണ്ണ് മാനെന്നും വിളിക്കില്ല മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണ്ണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണ്ണി വിളക്കേ. മലയാളി സ്വന്തം ഹൃദയഭാഷയിൽ ഒരു സിനിമയെ തൊട്ടു, നീലക്കുയിൽ. മെഹബൂബിനെ അന്വേഷിച്ച് പിന്നീട് സിനിമാക്കാരുടെ ആഡംബരക്കാറുകൾ ഫോർട്ട് കൊച്ചിയെ വട്ടം ചുറ്റി.
കൊച്ചിയിലെ സൗഹൃദങ്ങളുടെ ലഹരിക്കടലിൽ അയാൾ അപ്പോൾ സ്വയം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. പിന്നണിപ്പാട്ടുകൾക്കും അപ്പുറത്ത് ആളും ആരവവും കൂടുന്ന ജനകീയ വേദികളുടെ അരങ്ങിലേക്ക് അയാൾ എടുത്തെറിയപ്പെട്ടുകൊണ്ടേയിരുന്നു. ഭായി പാടുമ്പോൾ കൊച്ചി ഒന്നാകെ ഇളകിമറിഞ്ഞ കാലം. ചരിത്രം അനീതിയും അവഗണനകളും കൊണ്ട് മാത്രം രേഖപ്പെടുത്തിയ ആ ജീവിതത്തെ ദേശമിപ്പോൾ ഓരോരോ കാലങ്ങളിൽ പെറുക്കിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. Bombay Company, Madhura Company, A.B. Thomas Company. കൊച്ചിയിലെന്നും കപ്പൽ കേറണ ചരക്കിറക്കണ ചരക്ക് കേറ്റണ നമ്മുടെ റബ്ബറും കയറും തേയില കുരുമുളകേലം കേറ്റി അയക്കണ നമ്മുടെ നാടിൻ കരള് തുടിക്കണ വയറു വിശക്കണ നോ വേക്കൻസി കായലിനരികെ ഈ കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ കായലിനരികെ ആ കായലിനരികെ. മെഹബൂബിനെ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടോ മലയാള സംഗീത ലോകം? അങ്ങനെ എന്തെങ്കിലും പരാതിയുണ്ടോ മാഷ്? പരാതിയുണ്ട്. ഉപയോഗപ്പെടുത്താതെ മെഹബൂബിനെ ഞങ്ങൾ ചിലരല്ലാതെ മറ്റാരും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ദേവരാജനൊക്കെ പാടിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ദക്ഷിണാമൂർത്തിയും പാടിച്ചിട്ടില്ല. അങ്ങനെ അത് ശരിയാണ്, ഏറെക്കുറെ ശരിയാണ്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. ൊരു കാരാകാര പഴം നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വെച്ചൊരു കാരാകാര പഴം നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. ഹാസ്യഗാനങ്ങൾ മെഹബൂബിന്, കാൽപ്പനിക ഗാനങ്ങൾ ഉദയഭാനുവിനും, മലയാള സിനിമാ ഗാന ചരിത്രം അങ്ങനെ രണ്ടായി പിരിഞ്ഞ കാലം. തിരശ്ശീലയിൽ ഒന്നുകിൽ എസ് പി പിള്ള അല്ലെങ്കിൽ ബഹദൂർ, നർമ്മഗാനങ്ങളുടെ ഒരേ തരം ആവർത്തനങ്ങളിൽ മടുത്ത് ഭായി കൊച്ചിയിലേക്ക് തന്നെ വണ്ടി പിടിച്ചു. സംഗീതം പല കപ്പൽ ചാലുകൾ കീറിയ കൊച്ചിയുടെ അഴിമുഖത്തിന് അയാളെ വേണമായിരുന്നു. മീൻകാരും വലക്കാരും ചുമട്ടുകാരും തണ്ടുവലിക്കാരുമായി പാട്ടിൻ്റെ അധോലോകങ്ങളിലേക്ക് അയാളൊരു മീൻകൊത്തിയെപ്പോലെ പറഞ്ഞിറങ്ങി. അതൊരു വല്ലാത്തൊരു കാലം. ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിലൂടെ അലസമായി എങ്ങോട്ട് നടന്നാലും ഭായിയുടെ ഒരു ഗാനമെങ്കിലും അറിയാതെ വന്ന് സൗഹൃദം കൂടാനുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട പരിപാടി ഷൂട്ട് ചെയ്യാൻ വന്നതാ. ഇത് വായുടെ പാട്ട് നമ്മളിപ്പോ ഇത് കുറച്ച് പാട്ട് റെക്കോർഡ് ചെയ്യാൻ മാത്രമേ, വായുടെ ജനകീയമായ ഒരുപാട് കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യപ്പെടാതെ. ആ റെക്കോർഡ് ചെയ്യപ്പെടാതെ ഇത് കേട്ടിട്ട് പലരും അവരുടെ ഇത് അല്ലാതെ റെക്കോർഡ് ചെയ്യാതെ ഒരുപാട് പാട്ടുകൾ അവര് പാടിത്തരാറുണ്ട്. വയസ്സായ ഒരുപാട് ഇവിടെ വരുന്നവര് വരുന്നവര് അവർക്കിപ്പോ ഈ പാട്ട് വെച്ചു തന്നെ അവർ പറയും ഇത് ഇതെല്ലാരും വേറെ ഒരു കല്യാണത്തിലേക്കുന്ന പാട്ട് പാടും, അവര് പാടും ഓരോരുത്തരെ കളിയായിട്ടുള്ള പാട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പാട്ട് വെക്കുന്നവരെ ഭായിയെ കുറിച്ചിട്ടുള്ള ഒരു ഒരുപാട് കഥകളും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇതൊരു ഉപകാരമായി മാറിയൊക്കെ ശരിക്കും പറഞ്ഞു. ആ ഇത് നോക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പാട്ടുകാരി പെണ്ണേ നീയൊരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? പാട്ടുകാരി പെണ്ണേ നീയൊരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? ആരുമായും താരതമ്യമില്ലാത്ത ശബ്ദസ്ഥായി, ആർക്കു മുന്നിലും തലകുനിക്കാത്ത ജീവിതവും, പാട്ട് സിനിമയിൽ തന്നെ വേണമെന്ന് അയാൾക്ക് നിർബന്ധമില്ല. കേൾക്കാൻ മനസ്സുള്ള ആർക്കു മുന്നിലും
അയാൾ ഹിന്ദുസ്ഥാനിയുടെ രാഗസ്വരങ്ങൾ വിസ്തരിക്കുമായിരുന്നു. 50s, 60s കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമായ മെഹബൂബ് ഗാനങ്ങൾ ഇന്ന് കേൾക്കണമെങ്കിലും പഴയ ചില മനുഷ്യരുടെ പാട്ടുമാടങ്ങൾ തന്നെയാണ് ആശ്രയം. പൊന്മൂകിലെ മാനത്ത് പൂക്കുമ്പോൾ അന്ന് പുഞ്ചകൾ കൊയ്യുവാൻ പോകണ്ടേ, മാനത്ത് പുഞ്ചകൾ പൂത്തിട്ടും കതിർകോർത്തിട്ടും വെള്ളി മാമലത്തുന്നിനെ കണ്ടില്ല. മാനത്ത പൂക്കൾ ഗായകന്മാർ ഒരുപാട് ബായനേക്കാളും ഉപരിയായിട്ടുള്ള ഗായകന്മാരുണ്ടാവും, പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഗായകന് അതുകൂടാണ്ട് വല്ല സദസ്സിൽ ചേരുന്ന ആ സദസ്സിനെ ഭംഗിയാക്കാനുള്ള പാട്ട് സ്വയം പാടി രസിപ്പിക്കാനുള്ള കഴിവ് അത് ബായിക്കല്ലാതെ മറ്റൊരാൾക്ക് ഞാൻ കണ്ടിട്ടില്ല. സദസ്സിന് അനുയോജ്യമായിട്ട് ഇപ്പം നാരായണ ഗുരുസ്വാമിൻ്റെ ഒരു പ്രോഗ്രാമിനെ പള്ളുരുത്തിൽ അങ്ങനെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ പാടി പല പാട്ടുകളും പാടിയിട്ട് അവിടെ ഏൽക്കാനുള്ള അപ്പോൾ ഉള്ളി എന്താണ് നാരായണ എന്നെടുത്ത നാമം എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. തത്സമയം ചില പാട്ടുകൾ ഉണ്ടാക്കും, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അത് എവിടെ ഇരുന്നാലും അങ്ങനത്തെ ഇതുണ്ടാവും. അത് ബായി ഒരു പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ഈ ബായി പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ സമ്മതിക്കാത്ത സന്ദർഭം ഉണ്ടാവുള്ളൂ. ഒന്നുകൂടി പാടുവായി എന്ന് പറയും. പാട്ട് പാടും പട്ടിണി ജീവിതം ഒരു കീറക്കടലാസിനെ പോലെ അയാൾ ചുരുട്ടിയെറിയുകയായിരുന്നു. ആരാധകരുടെ ലഹരി സദസ്സുകളിൽ നിന്നും പറിച്ചുമാറ്റാനാവാതെ അയാൾ തൻ്റെ ആയുസ്സിനെ അറുത്തുമാറ്റുകയായിരുന്നു. എങ്ങനെയും മദ്യപാനാസക്തിയിൽ നിന്നും മോചിതനാകാൻ കൊതിച്ച് ഒരുവേള അയാൾ പട്ടാളം പള്ളിയിലെ വാങ്കുവിളിക്കാരൻ പോലുമായി. ദേശമങ്ങനെ ഹിന്ദുസ്ഥാനി രാഗത്തിലുള്ള വാങ്കും കേട്ടു. രാവിലെ 7 മണിക്ക് വന്ന് മുട്ടിയിട്ട് പിന്നെ ജമാലുമോൻ എനിക്ക് ഫോട്ടോ വെച്ച് പോകാൻ 1 രൂപ വേണം എന്ന് പറയും. അതേ ഉള്ളൂ, 1 രൂപ എടുത്തിട്ട് ഫോട്ടോ വെച്ചിൽ പോകണം. അത്ര അവസാനം വന്നപ്പോൾ പിന്നെ അദ്ദേഹം വളരെ ദയനീയമായ അവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സംഗീത അക്കാദമിയുടെ പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ അത് വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ചൊറിയെല്ലാം പിടിച്ച് വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലായിരുന്നു. പിന്നീട് ഒരിക്കലും വന്നിട്ട് പറഞ്ഞു, എന്നാൽ നമുക്ക് പെൻഷന് അപേക്ഷ കൊടുക്കാമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെൻഷനുള്ള അപേക്ഷയെല്ലാം ഞാൻ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്ത് പിന്നെ പക്ഷേ ആ പെൻഷൻ അദ്ദേഹം വാങ്ങിയിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് കേൾക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും വണ്ടി കയറിയ യേശുദാസ് കാണെ കാണെ ലോകം മുഴുവനുമായി. ജീവിതം നൽകിയ മുഴുവൻ മുഷിഞ്ഞ വേഷങ്ങളുമായി മെഹബൂബ് മറ്റൊരു ലോകത്തിൻ്റെ സുൽത്താനും. 1981 ഏപ്രിൽ 22 കാക്കനാട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു മീൻവണ്ടിയിൽ ആ മൃതദേഹം എത്തിച്ചപ്പോൾ മാത്രമാണ് ആരാധകർ തങ്ങൾ സ്നേഹിച്ചു നൽകിയ ലഹരിയുടെ ക്രൂരതയിൽ നടുങ്ങിയത്. सर्द हवा मैंने तुझे याद किया, इस तरह ना नहीं മരിച്ചോടത്ത് ഞാൻ പോവുകയും ജനാസ എടുക്കുന്നത് വരെയുള്ള എല്ലാ കാരണങ്ങൾക്കും അതിനുശേഷം ഉണ്ടായ യോഗത്തിനും അനുശോചന യോഗത്തിനും സുലൈമാൻ മാസ്റ്ററും മറ്റ് അബ്ദുൽ ഖാദർ വക്കീൽ എന്നുള്ളവരൊക്കെ പ്രസംഗിച്ചു. എല്ലാവരും പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. ഇന്നും ആ കാര്യം എനിക്ക് ഓർക്കുമ്പോൾ എൻ്റെ ചങ്കങ്ങളുണ്ട്. പ്രണയപ്പുഴയിൽ ചിറകെട്ടാൻ നീ എല്ലാതാരുണ്ടെന്നുട കുടിലിൽ ഒരു നാൾ കുടിവെക്കാൻ നീ എല്ലാതാരുണ്ടിങ്ങിനെ നിത്യം നിത്യം കത്തെഴുതാൻ നീ എല്ലാതാരുണ്ടെന്നുടെ നീലിപ്പെണ്ണോട് കഥ പറയാൻ
സ്നേഹമുള്ളവർക്ക് അവരുടെ ചെവിയിലും പാടിക്കൊടുക്കുമായിരുന്നു മെഹബൂബായി. എന്നാൽ പണമുള്ളവരുടെ അഹങ്കാരത്തിന് മുന്നിൽ ഒരിക്കലും വഴങ്ങിയിരുന്നില്ല. പണമുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു പ്രത്യേകതരം ജീവിതമാണ് ഇപ്പോൾ കൊച്ചിയിൽ. അവിടെ ഈ പഴയ പാട്ടുകാരനെക്കുറിച്ചുള്ള പറച്ചിലുകൾക്ക് ചില നല്ല നിഷേധങ്ങളുണ്ട്. മെഹബൂബായി മാത്രമല്ല, യേശുദാസും പാട്ടിൻ്റെ ചരിത്രത്തിലേക്ക് തീവണ്ടി കയറിപ്പോയത് പഴയ ഈ കൊച്ചിൻ ഹാർബർ സ്റ്റേഷനിൽ വെച്ചായിരുന്നു. പ്രതാപങ്ങൾ പഴങ്കഥയായി, കൊച്ചിയും മാറി. കൊണ്ടും കൊടുത്തും കൊട്ടേഷൻ വിളിച്ചും മത്സരിക്കുന്ന കൊച്ചി നഗരത്തിലൂടെ പിന്മടങ്ങുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാനാകുമെന്നാണ് വിശ്വാസം. കാത്തിരിക്കുക. കുടമുള്ള മുത്തു കട്ടിച്ചിരിക്കും, കുണുങ്ങി കുണുങ്ങി കൊഞ്ചി കുഴഞ്ഞാടി, കുണുങ്ങി കുണുങ്ങി കൊഞ്ചി കുഴഞ്ഞാടി, പിണങ്ങിയും ഇണങ്ങിയും മനസ്സിനെ കുടുക്കും. കരിമില കണ്ണുള്ള പെണ്ണ്, കുറുമില പറത്തണ പെണ്ണ്, കണ്ട് രണ്ട് കണ്ണ്.